സർക്കാർ ഉടൻ രൂപീകരിക്കും. ബി ജെ പി മുന്നണിക്ക് ശക്തമായ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ പ്രക്രിയകൾ മനോഹരമായി നടന്നിരിക്കുന്നു. ഇനി എൻ ഡി എ സർക്കാർ രൂപീകരണം ഉടൻ നടത്തും. ഭൂരിപക്ഷം കരസ്ഥമാക്കിയ ശേഷം നരേന്ദ്രമോദി ബി ജെ പി ആസ്ഥാനത്ത് എത്തി രാജ്യം മുഴുവനുള്ള പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. എൻ ഡി എ പങ്കാളികളിൽ നിന്ന് ആവശ്യമായ പിന്തുണ സർക്കാർ രൂപീകരിക്കാൻ ലഭിച്ചു കഴിഞ്ഞു. ആന്ധ്രയിൽ നല്ല വിജയം നേടിയ എൻ ഡി എ ഘടകകക്ഷി ചന്ദ്രബാബു നായിഡുവിനെയും ബീഹാറിലെ നിതീഷ് കുമാറിനെയും നരേന്ദ്രമോദി പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു. എൻ ഡി എയുടെ ഈ വിജയം ലോകത്തിന്റെ വിജയമാണ്. ഏറ്റവും വലിയ ജനാധിപത്യ മഹോത്സവത്തിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചു എന്നും മോദി പറഞ്ഞു. എൻ ഡി എ മാത്രമായിരിക്കും സർക്കാർ ഉണ്ടാക്കുക എന്നും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നും അനുവദിക്കില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തിയതിന് ഇലക്ഷൻ കമ്മീഷനും നന്ദി പറഞ്ഞു. 100 കോടി വോട്ടർമാർ, 11 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകൾ, 1.5 കോടി പോളിംഗ് ഉദ്യോഗസ്ഥർ, 50 ലക്ഷം ഇവിഎമ്മുകൾ, എല്ലാവരും അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ മാതൃകാപരമായ പ്രകടനം നടത്തിയതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അദ്ദേഹം പ്രശംസിച്ചു. തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലും അതിന്റെ വിശ്വാസ്യതയിലും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നു. അതിന്റെ കാര്യക്ഷമത ലോകത്ത് മറ്റൊരിടത്തും കാണാനാവില്ല. ലോകത്തിന് 100 കോടി വോട്ടർമാരുടെ ഇലക്ഷനും ഒറ്റ ദിവസം കൊണ്ട് ഫലം വരുന്നതും ചിന്തിക്കാനാകില്ല. ഇത് അഭിമാനത്തിന്റെ കാര്യമാണ്. ഇത് ഇന്ത്യയുടെ യശസ് വർദ്ധിപ്പിക്കുന്നു. ഒരു റീച്ചുള്ള ആളുകൾ അത് ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കണം, അദ്ദേഹം തുടർന്നു. പല ജനാധിപത്യ രാജ്യങ്ങളിലെയും ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇത്തവണ വോട്ട് ചെയ്ത ആളുകൾ. ജമ്മുകാശ്മീരിലെ റെക്കോർഡ് വോട്ടിംഗ് ഇന്ത്യയെ വിമർശിക്കുന്നവർക്ക് മറുപടിയാണ്. എൻ ഡി എ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ വിവരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞു, ആർട്ടിക്കിൾ 370 ജമ്മുകാശ്മീരിൽ നിന്ന് നീക്കം ചെയ്തു, ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ നടന്നു, ദേശീയ താൽപര്യത്തിനാണ് ഞങ്ങൾ മുൻഗണന നൽകിയത്, കൊറോണ കാലത്ത് ഞങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുത്തു, ഇന്ന് ഇന്ത്യ അതിവേഗം വികസിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്, ഇന്ത്യ സ്വയം പര്യാപ്തമാകും, ഇന്ത്യക്ക് മുന്നേറണമെങ്കിൽ അഴിമതിക്കെതിരെ ശക്തമായി പോരാടേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി മോദി തുടർന്നു. ഡിജിറ്റൽ ഇന്ത്യ അഴിമതിയെ തടഞ്ഞു, എന്നാൽ പോരാട്ടം കൂടുതൽ കഠിനമാവുകയാണ്. അഴിമതിയെ പ്രതിരോധിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. എൻ ഡി എ സർക്കാരിന്റെ 3rd ടീമിന്റെ ഊന്നൽ അഴിമതി അവസാനിപ്പിക്കുന്നതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ സർക്കാർ രൂപീകരിക്കാൻ ഇന്ത്യ സഖ്യം വൻ നീക്കം നടത്തുന്നു. സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ ആരായാൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായും തെലുങ്കുദേശം പാർട്ടി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവുമായും കോൺഗ്രസ് നേതാക്കൾ ഇന്ന് സംസാരിച്ചേക്കും. സുസ്ഥിരമായ ഒരു സർക്കാർ രൂപീകരിക്കാൻ എല്ലാ കക്ഷികളുമായും സംസാരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. എൻ ഡി എയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും സീറ്റുകൾ തമ്മിൽ വലിയ അന്തരമില്ലാത്തതാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. ഈ രണ്ട് പാർട്ടികളും മുൻപ് കോൺഗ്രസ് മുന്നണിയിൽ ഉണ്ടായിരുന്നു, അതിനാൽ തന്നെ ഇവർ കോൺഗ്രസ് മുന്നണിയിലേക്ക് മടങ്ങി വരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് തന്നെ നിതീഷ് കുമാർ ആയിരുന്നു എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കർമാസ്.